ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി ന്യൂസ് റൈറ്റിൽ ചേരുന്നത് പി പി ജെയിംസ് ആണ്. പി പി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. ഇന്ത്യ രക്ഷാദൌത്യം ഊർജിതമാക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ ആർ കെ അല്പസമയം മുൻപ് നൽകി. ഇപ്പോൾ അമേരിക്ക നേരത്തെ തന്നെ ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് 31 എന്ന ഡെഡ്ലൈൻ പൂർണ്ണമായും അവർ ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരെയും ഒഴിപ്പിച്ചുകൊണ്ട് പോകുമെന്ന്. ഇതിനോടകം തന്നെ സഖ്യകക്ഷികളും അമേരിക്കയും ചേർന്ന് 70,000-ലേറെ പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയി എന്ന വിവരം വരുന്നു. ജോ ബൈഡൻ ഇത്ര ഉറച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ പോലും സഖ്യകക്ഷികൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിംഗ് അനുജ. അനുജ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷാദൌത്യം വളരെ ഊർജിതമായി നടക്കുകയാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 31 വരെയാണ് ഡെഡ്ലൈൻ. അതുകൊണ്ട് അതിനുള്ളിൽ രക്ഷപ്പെടുത്താനുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തണം. എന്നുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു, അമേരിക്ക 31-നകം എല്ലാവരെയും കൊണ്ടുപോകേണ്ടവരെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അമേരിക്ക ഈ നിലപാടെടുത്ത സാഹചര്യത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഏതാണ്ട് അതേ ദിവസം തന്നെ ഒഴിഞ്ഞു പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, താലിബാൻ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു, അഫ്ഗാൻകാർ ഇനി ഇവിടം വിട്ടു പോകേണ്ട കാര്യമില്ല, അവർ അഫ്ഗാനിസ്ഥാനിൽ തന്നെ കഴിയണം, അവർ ഉപദ്രവിക്കില്ല, മറ്റുള്ളവർ വിദേശ ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന നിലപാടിലാണ് താലിബാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ താലിബാന് വലിയ തലവേദനയായിക്കൊണ്ട് വേൾഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ മോണിറ്ററി ഫണ്ടിൻ്റെയൊക്കെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങൾ അവർ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് താലിബാൻ്റെ നിലപാടുകളെക്കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ പണം നൽകുന്നതും സാമ്പത്തിക സഹായം നൽകുന്നതും അഫ്ഗാനിസ്ഥാന് നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടുപിറകെ തന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ നരകമായി അഫ്ഗാനിസ്ഥാൻ ഈ നിലയിൽ പോയാൽ മാറും. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ സെൻട്രൽ ബാങ്കിൻ്റെ പ്രവർത്തനം അമേരിക്ക മരവിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള പ്രമുഖ ലോകരാജ്യങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാനുള്ള സഹായം നിർത്തിവെച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്ന് മാത്രമല്ല, 33 പ്രവിശ്യകൾ താലിബാൻ്റെ പിടിയിലാണെങ്കിലും പഞ്ചശീർ എന്ന പ്രവിശ്യ ഇതുവരെ പിടിച്ചടക്കാൻ താലിബാന് കഴിഞ്ഞിട്ടില്ല. അവിടെ വടക്കൻ സൈന്യവുമായിട്ട് വലിയ രീതിയിലുള്ള പോരാട്ടത്തിലാണ്. വടക്കൻ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന അഹമ്മദ് മസൂറിൻ്റെ മകനും മസൂദിൻ്റെ മകനും അതുപോലെ തന്നെ അവിടുത്തെ വലിയ അതിന് നേതൃത്വം നൽകുന്ന മുൻ വൈസ് പ്രസിഡൻ്റ് അമ്രുള്ളയും ഇപ്പോഴും പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ താലിബാൻ വലിയ രീതിയിൽ ഇത് പിടിച്ചെടുക്കാനുള്ള സന്നാഹം നടത്തുന്നു. അമേരിക്കൻ ആയുധങ്ങളും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്ക സേനാ പിന്മാറ്റത്തിന് ശേഷം ലഭിച്ച ആയിരക്കണക്കിന് വാഹനങ്ങളും തോക്കുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. എന്തായാലും അമേരിക്കയെ വലിയ രീതിയിൽ നാണം കെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ജോ ബൈഡൻ പ്രസിഡന്റിന് നേരെ വലിയ രീതിയിലുള്ള എതിർപ്പും വിമർശനവും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എടുത്ത പെട്ടെന്നെടുത്ത നിലപാടുകളും സേനാ പിന്മാറ്റം പെട്ടെന്ന് നടത്തിയതും താലിബാന് പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ കീഴടക്കാൻ കാരണമായി എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഓഗസ്റ്റ് 31 ഉള്ളിൽ തിരക്കിട്ട് എല്ലാവരെയും ഒഴിപ്പിക്കാനാണ് ജോ ബൈഡൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ അമേരിക്കയുടെ ഒളിച്ചോട്ടമാണെന്നുള്ള രീതിയിൽ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ തുടരുകയാണ്. ശരി, പി പി ജെയിംസ്, അഫ്ഗാനിസ്ഥാനിൽ നമ്മളിനി ചൈനയിലേക്ക് പോയാൽ അവിടെ നിന്ന് വരുന്ന വാർത്ത, ഇപ്പോൾ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ തത്വശാസ്ത്രം അവർ സിലബസിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. മുൻപ് മാവോ സേതുങ്ങിന്റെയും അതുപോലെ ഡെങ് സിയാവോ പിങ്ങിന്റെയും ഒക്കെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. അത്തരം വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യം അവിടുത്തെ സിലബസിലും പ്രകടമാകുന്നു. അനുജ, ചൈനയിൽ അവിടുത്തെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് പുതിയ തത്വശാസ്ത്രവുമായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളുമൊക്കെ ചൈനീസ് സ്കൂളുകളിൽ കോളേജുകളിലും പഠിപ്പിക്കാനാണ് തീരുമാനം. ഷീ ജിൻ പിങ്സ് തോട്ട് എന്ന പേരിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇന്നുവരെ മാവോ സേതുങ്ങിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ ഡെങ് സിയാവോ പിങ്ങിൻ്റെ കാലഘട്ടത്തിലുമാണ് ഈ രീതിയിൽ ഇവരുടെ ഐഡിയോളജി പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഐഡിയോളജി അപ്പുറത്തേക്ക് തോട്ട് എന്ന രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ എന്ന രീതിയിലാണ് ഇത് പഠിപ്പിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് കുട്ടികളാണ് സ്കൂളുകളിലും അതുപോലെ സർവകലാശാലകളിലും ഇനി ചൈനീസ്
നേതാവിൻ്റെ സൂക്തങ്ങളും അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളും പഠിക്കുക, മാവോ സേത്തും തുടങ്ങിവെച്ച ആ ഒരു രീതി പിന്തുടരാനാണ് ഷി ജിൻപിങ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതിനേക്കാളും ശക്തമായ രീതിയിൽ സോവിയറ്റ് യൂണിയൻ്റെ പരാജയത്തിന് കാരണമായത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് പാർട്ടിയെക്കുറിച്ചും പാർട്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് അറിവ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഷി ജിൻപിങ് തന്നെ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ നേട്ടങ്ങളെക്കുറിച്ചും അവിടുത്തെ പീപ്പിൾസ് ആർമിയെക്കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ താഴേക്കടയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന വിമർശനം, അതിനെ നേരിടുക, ചൈനീസ് ദേശീയതയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യവും പുതിയ തലമുറയിൽ എത്തിക്കുക എന്ന് തന്നെയാണ് അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മാവോ സേതുങ്ങിൻ്റെയും ഡെങ് സിയാവോപ്പിങ്ങിൻ്റെയും ഒരു തലത്തിലേക്ക് സർവാധിപതിയായ ഒരു നേതാവായി അദ്ദേഹം ഉയരുന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. 2022 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുകയാണ്. അതിൽ വെച്ച് വീണ്ടും മൂന്നാമതൊരു തവണ കൂടി അദ്ദേഹം തലപ്പത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 ടേമാണ് പാർട്ടി നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ ലിമിറ്റേഷൻ, ആ പരിധി എടുത്ത് കളയാൻ ഷി ജിൻപിങ് രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അനുജ പി വി ജെയിംസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വിയറ്റ്നാം യാത്രയ്ക്ക് പുറപ്പെടുന്നു എന്ന വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ആ യാത്ര വൈകിയിരിക്കുന്നു എന്നതാണ്. ഒരു സിൻഡ്രോമിനെ കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണത്? ഹവാന സിൻഡ്രോം. അനുജ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് സിംഗപ്പൂരിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് വൈകിയതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നു. ഹവാന സിൻഡ്രോം എന്ന പേരിൽ ഒരു പക്ഷേ അമേരിക്കക്കാരെയൊക്കെ പേടിപ്പിച്ച ഒരു രോഗം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ പുറത്തു വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ യാത്ര മാറ്റിവെച്ചതെന്നാണ് പറയുന്നത്. ഹവാന സിൻഡ്രോം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വളരെ ദൂരെ നിന്ന് റേഡിയേഷൻ വഴി ആൾക്കാരെ പ്രശ്നത്തിലാക്കുന്ന തലവേദനയും പ്രശ്നങ്ങളുമായി കറങ്ങി വീഴുന്ന തരത്തിലുള്ള ഒരുതരം റേഡിയേഷൻ അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് ഹവാന സിൻഡ്രോം അറിയപ്പെടുന്നത്. ഒരുപക്ഷേ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വിയറ്റ്നാമിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ തരത്തിലുള്ള ഒരു രോഗം പടരുന്നതായിട്ട്, രോഗമോ അല്ലെങ്കിൽ ഒരു അറ്റാക്കോ പടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഇതേ തുടർന്ന് ഇതേക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം കിട്ടാൻ വേണ്ടിയാണ് യാത്ര വൈകിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഹവാന സിൻഡ്രോം എന്ന പേരിലാണ് ക്യൂബയിലും മറ്റ് രാജ്യങ്ങളിലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിദഗ്ധർക്കെതിരെ ഈ പ്രയോഗം നടത്തിയെന്നും അവരൊക്കെ അസുഖബാധിതരായെന്നും അതിൻ്റെ സിംറ്റംസ് തന്നെയാണ് ഇവിടെയും കണ്ടത്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം യാത്ര വൈകിയത്, നേരത്തെ വിയറ്റ്നാമിൽ അമേരിക്ക ആക്രമണം നടത്തി 1975 ജീവനും കൊണ്ട് ഓടിയുന്ന അവസ്ഥ ഉണ്ടായതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഹവാന സിൻഡ്രോം എന്ന് തന്നെയാണ് പറയുന്നത്. ശരി, കൂടുതൽ ലോകവിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. പി പി ജെയിംസ്, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.